ചന്ദ്രിക വിലാസം 102 എന്ന സിനിമയുടെ പൂജ കഴിഞ്ഞു. നായത് ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഫരീദ് എൻ എസ് നിർമ്മിക്കുന്ന ചിത്രമാണിത്. ഗീത പ്രഭാകർ എന്ന വനിതയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. തോമസ് മാളാക്കാരൻ രചന നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം കൈകാര്യം ചെയ്യുന്നത് മുരളീകൃഷ്ണയാണ്. പ്രൊഡക്ഷൻ കൺട്രോളർ സൈജു വാതുക്കോടത്ത്. ചന്ദ്രൻ എന്ന് അറിയപ്പെടുന്ന ഗുണ്ടാവിളയാട്ടം നടത്തി സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾ. ജീവിതത്തിന്റെ വഴിത്തിരിവുകളിൽ ചന്ദ്രൻ ഒരു ലോഡ്ജിന് ഉടമസ്ഥനാവുന്നു. തന്റെ കുത്തഴിഞ്ഞ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളെ തുടർന്ന് ചന്ദ്രവിലാസം എന്ന ലോഡ്ജിനെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ചന്ദ്രന്റെ ജീവിതത്തിൽ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ ചെലുത്തുന്ന സ്വാധീനമാണ് ചിത്രത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. ചന്ദ്രികാവിലാസം 102 എന്ന സിനിമയിലൂടെ ഒരു വ്യക്തിയുടെ കൈപ്പേറിയ ജീവിത അനുഭവങ്ങളും ഒപ്പം തന്നെ പ്രതീക്ഷയുടെ കിരണമായി എത്തുന്ന ജീവിതത്തിലെ മനോഹരമായ യാഥാർത്ഥ്യങ്ങളുമാണ് വരച്ചു കാട്ടുന്നത്. ഉടൻ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ എറണാകുളം, പൊള്ളാച്ചി എന്നീ സ്ഥലങ്ങളിലാണ്. ഹംസ കുന്നത്തേരി ഗാനരചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നു. പാടിയിരിക്കുന്നത് അഫ്സൽ. മേക്കപ്പ് ഷിനു ഓറഞ്ച് രഞ്ജിത്ത്. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പ്രശാന്ത് മോളിക്കൻ. സംഘടനം ശങ്കർ. പൈലറ്റ് സൗണ്ട് റെക്കോർഡിംഗ് നിതിൻ ബി മോളിക്കൻ. വസ്ത്രാലങ്കാരം അശ്വതി ഗിരീഷ്, ദീപു. പ്രൊഡക്ഷൻ മാനേജർ ആഷിഖ്, അനിൽ അയ്യപ്പൻ. അഭിനേതാക്കൾ സാജു നവോദയ, സാജൻ പള്ളുരുത്തി, ബിനു അടിമാലി, ശിവജി ഗുരുവായൂർ, പൊന്നമ്മ ബാബു തുടങ്ങി ഏതാനും പുതുമുഖ താരങ്ങളും പ്രധാന വേഷത്തിലെത്തുന്നു. പി ആർ ഒ എം കെ ഷജിൻ, ആലപ്പുഴ. ഈ കോവിഡ് കാലത്ത് ഒരു സിനിമയ്ക്ക് ഒരു പുതുജന്മ കൊടുക്കാൻ ഈ ചിഹ്നം സാധിച്ചല്ലോ 2021 എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ ആയിട്ടുള്ള കുറേ എല്ലാവരുടെയും പ്രാർത്ഥന ചികിത്സാവ് അഭിലാഷ് എല്ലാവരും സൂര്യ പിന്നെ ഇവിടെ വന്നിരിക്കുന്ന അറിയാൻ സഹോദരന്മാർ എല്ലാവരും എത്രയോ ദൂരങ്ങളിൽ നിന്ന് വന്നൊരു സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥനയും അകമ്പഴിക്കുന്ന സ്നേഹം തരുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കൂടുതലായ കൊച്ചു സിനിമയല്ല, ഒരു വലിയ സിനിമയാണ്. ഇവിടെ ഒരു കാര്യങ്ങളെയൊക്കെ ബന്ധപ്പെടാറ്. അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള പരിയ, അതേപോലെ തന്നെ സംവിധായക സ്ത്രീകളീ രംഗത്തേക്ക് സ്ത്രീകളെ സംസാരിച്ചത് വൈറലായിട്ടുള്ളതാണ്. എല്ലാ രംഗങ്ങളിലും സ്ത്രീകളെ ശോഭിക്കുന്നുണ്ട്, എല്ലാ രംഗങ്ങളും ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളവരെല്ലാം അതിൻ്റെതായ ഉത്തമ ഉദാഹരണങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇവരൊക്കെ നടന്ന ഒരാളെന്ന് ഒരു ഫീൽഡാണ്. സ്ത്രീകളാകുമ്പോൾ കുറച്ചുകൂടി തങ്ങളുടെ ഇപ്പോൾ പോകാൻ പറ്റും. അവരെ തീർക്കാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം നമ്മൾ കുറച്ച് സഹകരണം ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ തുടങ്ങി വെക്കുന്ന ഈ ഒരു സംരംഭത്തിന്, ഈ ഒരു ചിത്രത്തിന് അതിനെല്ലാവർക്കും നന്മകളും ഉണ്ടാവട്ടെ. തടസ്സങ്ങളില്ലാതെ ആലോചിക്കുന്ന സമയങ്ങളിൽ എല്ലാ ആവശ്യങ്ങളെയും കയ്യിൽ കിട്ടി, ഉദ്ദേശിക്കുന്ന സമയത്ത് കരുതി, നന്നായി തെളിയുന്ന സമയത്ത് തെളിഞ്ഞ് അതെല്ലാം അല്പം അംഗീകരിക്കേണ്ട ഒരവസ്ഥയാണ് പ്രകൃതിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനയുടെ വാങ്ങി എടുക്കുന്ന തരത്തിൽ എളുപ്പത്തിൽ അത് തീർക്കാൻ തൃപ്തിയാകാനുള്ള ഒരവസരം ഉണ്ടാവട്ടെ. എഴുതിയ ആളുകൾക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൈസ മുടക്കുന്ന ഒരാളുണ്ടോ വെല്ലുവിളി അയാൾക്ക് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ തന്നെ ഉണ്ടാവില്ല. പക്ഷേ തുടക്കം തുടങ്ങുന്നതിന് മുൻപാണ് അദ്ദേഹത്തിന് വരുന്നത്. പക്ഷേ ഈ കൂട്ടത്തിൽ എല്ലാവർക്കും വലിയ ഉണ്ടാകണം എന്ന അഭിപ്രായക്കാരനാണ്. ഈ സിനിമയിലൂടെ മാർക്കറ്റിലൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ദൃശ്യമാധ്യമ രംഗത്തേക്ക് കടന്നു വരാം. ഇപ്പം മുമ്പത്തെ പോലെയൊക്കെ വലിയ പ്രതിഭകളുള്ള സിനിമകളൊന്നും അല്ല കൂടുതൽ ഇറങ്ങുന്നത്. അതിനിടയ്ക്ക് ഇങ്ങനെ ഇറക്കുമെങ്കിൽ ചെറിയ ചെറിയ പ്രതിഭകളൊക്കെയുള്ള പുതിയ പുതിയ ആളുകളെ കണ്ടെത്തിക്കൊണ്ടുള്ള ചെറിയ ചെറിയ സിനിമകളാണ് കൂടുതലും വരുന്നത്. നല്ല കഥയുടെ തലത്തിൽ നല്ല സംവിധാനത്തിൻ്റെ തലത്തിൽ അതിന് ടോട്ടൽ അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ തലത്തിലൊക്കെ ശോഭിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ ഭാഗ്യമുള്ളവരെല്ലാവരും നന്നായി ജീവിക്കട്ടെ, നല്ല വേഷം ഭംഗിയായി കൈകാര്യം ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഹൈ കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ പ്രൊഫഷൻ കൺട്രോളർ സൈജു. സൈജു ആണ് എൻ്റെ ഈ
പടത്തിലേക്ക് പാട്ടിന് വേണ്ടി ക്ഷണിച്ചത്. സൈജുവിനെ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇതിനെതിരെ ഞാൻ 22 സിനിമകളിൽ രചനയും സംഗീതം ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ഈ പടത്തിൽ രണ്ട് പാട്ടുണ്ട്, അതിൻ്റെ ഗാനരചനയും സംഗീതവും ഇവരെന്നെ ഏൽപ്പിച്ചു. ഇന്നലെ അതിൻ്റെ ഗാനത്തിൻ്റെ റെക്കോർഡിംഗ് കഴിഞ്ഞിരുന്നു. ആസ്റ്ററാണ് പാടിയിരിക്കുന്നത്. ഏതായാലും വളരെ സന്തോഷം തോന്നുന്നു. ഈ പടത്തിൻ്റെ ചിത്രീകരണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് റിലീസ് ചെയ്ത് വിജയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യം ഒരു ടൗണിലെ ഗുണ്ടയായി, പിന്നീട് ഈ ടൗണിലെ എല്ലാവിധ തരികടകളും ഒരു കുടക്കയിൽ വന്നതുപോലുള്ള അത്തരത്തിലുള്ള ഒരു ലോഡ്ജിന്റെ, ചന്ദ്രിക വിലാസ ലോഡ്ജിന്റെ ഉടമയായും മാറുന്ന ചന്ദ്രൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഈ രണ്ട് കാലഘട്ടങ്ങളിലായി രണ്ട് പെണ്ണുങ്ങൾ കടന്നു വരുന്നു. അവരിലൂടെ വികസിക്കുന്ന ചന്ദ്രന്റെ കഥ, ആക്ഷൻ, കോമഡി, ഫാമിലി.